നമസ്കാരം ഇപ്പോൾ രാജ്യം നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തി അഞ്ചാം വർഷം ആസാദിക്ക അമൃത മഹോത്സവം രാജ്യത്ത് മാത്രമല്ല കേട്ടോ ഈ രാജ്യത്തെ പ്രധാനമന്ത്രി പോയി പോയിട്ടുള്ള വിദേശ രാജ്യങ്ങളിലെ തലവന്മാരുമായിട്ട് അദ്ദേഹം നേടിയെടുത്ത സൗഹൃദം ബന്ധങ്ങൾ അതെല്ലാം വെച്ചുകൊണ്ട് ഇപ്പോൾ എത്ര രാജ്യങ്ങളിൽ ഇതിൻ്റെ ആഘോഷ പരിപാടികൾ നടക്കുന്നുണ്ടോ എന്നറിയാൻ പോവും റഷ്യ അതേപോലെ തന്നെ അമേരിക്ക ഗൾഫ് രാജ്യങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കുവൈറ്റ് അവരുടെ നൂറ് ബസ്സിൽ നൂറ് ബസ്സുകളിൽ നമ്മുടെ ഈ ആസാദിക്ക അമൃത് മഹോത്സവത്തിൻ്റെ പരസ്യവാചകവും ദേശീയ പതാകയും ഒക്കെ ആലേഖനം ചെയ്തുകൊണ്ടാണ് അവരുടെ നൂറ് ബസ്സുകൾ നിരത്തിൽ ഓടാൻ പോകുന്നത് അപ്പോൾ ഈ ഇങ്ങനെ രാജ്യം ആഘോഷിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇവിടെയുള്ള കനൽ തരികൾ കനൽ ഒരു തരി എന്നൊക്കെ പറയുന്നതാണ് സി പി എമ്മുകാരും സി പി ഐക്കാരും ഇതിൻ്റെ ഭാഗമാവുന്നുണ്ട് ആ കൂട്ടത്തിൽ ഞങ്ങളും സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംഭാവന ചെയ്തിട്ടുണ്ട് എന്ന് തള്ളിമറിക്കുന്നുണ്ട് അവരുടെ വയ്യാതായിരിക്കുന്ന ജനറൽ സെക്രട്ടറി സംഘം കോടിയേരി ബാലകൃഷ്ണൻ സംഘം ഈ അവസരത്തിൽ അവർക്ക് കേൾക്കാൻ പറ്റിയ കുറച്ച് വാ വാക്കുകളുണ്ട് ഒരാളുടെ എം എൻ കാരശ്ശേരി മാഷൻ എം എൻ കാരശ്ശേരി മാഷൻ ആ വ്യക്തി മുൻപ് ചെയ്ത ഒരു പ്രസംഗത്തിൽ ഏതാനും വാചകങ്ങളാണ് പക്ഷേ അതിലുണ്ട് എല്ലാം കേട്ടു നോക്കാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് സി പി എം ഇടപെടലാണെന്ന് കോടിയേരി പറഞ്ഞതിൽ വാസ്തവമാണ് എന്റെ എന്റെ ദൈവമേ ദൈവമേ കേട്ടോ ഒറ്റ കാര്യം ഞാൻ പറയാം ഒറ്റ കാര്യം ബാക്കിയൊക്കെ പോട്ടെ കേട്ടോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്ന് എത്രയോ കൊല്ലവർ പറഞ്ഞു ആഗസ്റ്റ് പതിനഞ്ച് കരിദിനമായി ആചരിച്ചു റഷ്യൻ പ്രധാനമന്ത്രി ക്രൂഷേവ് വന്ന് നെഹ്റുവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചപ്പോഴാണ് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് കമ്മ്യൂണിസ്റ്റുകാർക്ക് മനസ്സിലായത് ഞാൻ ഒരു തമാശയും പറയില്ല നിങ്ങൾ ആലോചിച്ചോ അല്ലെ എനിക്ക് സത്യം പറയാം എനിക്ക് പതിവില്ലാതെ ദേഷ്യം വരിക അതായത് ഈ നാപ്പത്തിരണ്ടിലെ മൂവ്മെന്റിന് അവർ ഒറ്റ കൊടുത്തുല്ലേ നിങ്ങൾ കേട്ടിണ്ടാവും ഞാൻ വിചാരിക്കുന്നു കിറ്റ് ഇന്ത്യ മൂവ്മെന്റ് സത്യ കിറ്റ് ഇന്ത്യ ആ മുദ്രാവാക്യം ബോംബെയിലെ മേയറായിരുന്ന സോഷ്യലിസ്റ്റ് ഇന്ന് ഇന്ത്യക്കാര് മറന്നുപോയിരുത്തൻ യൂസഫ് മെഹർ അവനാണ് ആ മുദ്രാവാക്യുണ്ടാക്കിയത് ഗാന്ധിയല്ല ഗാന്ധി ഉണ്ടാക്കിയാൽ ഒന്നുകിൽ ഹിന്ദി ആയിരിക്കും അല്ലെങ്കിൽ ഗുജറാത്തി ആയിരിക്കും ഗാന്ധി ഇംഗ്ലീഷിൽ പറയില്ല കിറ്റ് വാക്യമാണ് അത് ഭയങ്കര ആ മൂവ്മെന്റിന്റെ കാലത്ത് ബ്രിട്ടീഷുകാരുടെ കൂടെ വന്ന കൂടലാണ് ആര് കമ്മ്യൂണിസ്റ്റ് കണ്ടില്ലേ കേട്ടില്ലേ എത്ര രസകരമായിട്ടാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത് നോക്കിയ അവരുടെ അവർ ചെയ്ത ഇന്ത്യയോട് ചെയ്ത ചതി വരെ പറയുന്നുണ്ട് അദ്ദേഹം വർഷം സഹിതമാണ് പറയുന്നത് ആ അവരാണത്രേ സ്വാതന്ത്ര്യം ഇന്ത്യയ്ക്ക് നേടിത്തന്നതിൽ അവർക്കും പങ്കുണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കിടന്ന് മേനി നടിക്കുന്നത് ഇപ്പോൾ മറ്റു മാർഗമൊന്നുമില്ലാത്ത കൊണ്ടാണ് അവർക്ക് ഇന്ത്യൻ ദേശീയ പതാക കൈകൊണ്ട് തൊടാനും പിടിക്കാനും അത് ഉയർത്താനും തോന്നിയത് തോന്നിയതല്ല തോന്നിപ്പിച്ചതാണ് വേറെ മാർഗമില്ല ഈ രാജ്യത്ത് ഈ പാർട്ടി ഇങ്ങനെയെങ്കിലും നിലനിന്ന് പോകണം പോകണമെങ്കിൽ ദേശീയതയോട് മുഖം തിരിച്ചു നിന്നിട്ട് കാര്യമില്ല എന്ന് വൈകിയ വേളയിൽ അവർക്ക് മനസ്സിലായി അപ്പോഴും എം എൻ കാരശ്ശേരി മാഷ് പറഞ്ഞ ആ വാചകങ്ങളുടെ ആ വാക്യങ്ങളുടെ പ്രസക്തി എന്നും കാണും നിങ്ങളെ അത് കുത്തിനോയിപ്പിച്ചോണ്ടിരിക്കുകയും ചെയ്യും വെബ്ഡസ് തത്വമായിന്യൂസ്